ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു ഫാബ്രിക് പെയിൻ്റാണ് ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ വേണം എനേബിൾ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് പെയിൻറ്റിങ്ങിലേക്ക് കിടക്കാം. കണ്ടല്ലോ, ഞാനിവിടെ എടുത്തിട്ടുള്ളത് കോട്ടൻ്റെ ബേബി പിങ്ക് കളറിലെ ഫാബ്രിക്കാണ്. അതിൽ നമ്മൾ മൂന്ന് ഫ്ലവേഴ്സ് വരച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ നമ്മൾ ഫ്ലവേഴ്സ് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് നമുക്ക് വേണ്ടതെന്ന് നോക്കാം. കണ്ടല്ലോ, ഞാനിവിടെ രണ്ട് കളറിലെ ഫാബ്രിക് പെയിൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഫാബ്രിക് പെയിൻ്റ് എന്ന് പറഞ്ഞാൽ അക്രിലിക് പെയിൻ്റ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഫെവിക്രിലിൻ്റെ അക്രിലിക് പെയിൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഒന്ന് മെറൂൺ ഷെയ്ഡാണ്, 33 ആണ് നമ്പർ. ഒന്ന് 23 ആണ് നമ്പർ. ഡാർക്ക് ഗ്രീൻ കളറാണ് എടുത്തിട്ടുള്ളത്. ബ്രഷ് വേണം. ഞാനിവിടെ ചെറിയ ബ്രഷാണ് എടുത്തിട്ടുള്ളത്. ഏറ്റവും ചെറിയ ബ്രഷാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ പെയിൻറ്റിനകത്ത് വെള്ളമൊന്നും ചേർക്കുന്നില്ല. നമ്മൾ നേരിട്ട് അതിൽ നിന്ന് നമ്മൾ പെയിൻറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. വെള്ളമൊന്നും ചേർക്കുന്നില്ല. കണ്ടല്ലോ, നമ്മൾ കുറച്ച് പെയിൻറ്റ് നമ്മുടെ അടപ്പിനകത്ത് തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ബ്രഷ് വെച്ചിട്ട് നമുക്ക് നമ്മൾ ഔട്ട്ലൈൻ, ഞാനിപ്പോൾ പേന കൊണ്ടാണ് വരച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഔട്ട്ലൈനിലൂടെ വേണം ആദ്യം നമ്മൾ ഫിൽ ചെയ്യാൻ. അതിന് ശേഷം നമുക്ക് ഭാഗം ഫില്ല് ചെയ്യാം. അരയ്ക്കുന്നതോടൊപ്പം ഇനിയിപ്പോൾ നമ്മൾ വരച്ചതിൽ എന്തെങ്കിലും ഒരിതുണ്ടെങ്കിൽ നമ്മൾ ആ പെയിൻറ് ചെയ്യുമ്പോഴത്തേനും അതുകൂടി ഒന്ന് കവർ ചെയ്ത് പോകും. അതുപോലെ തന്നെ ആ വരച്ചത് അതിനകത്ത് വരണം. ആ ഒരു രീതിയിൽ വേണം നമ്മൾ പെയിൻറ് ചെയ്യാനായിട്ട്. ആദ്യം ഔട്ട്ലൈൻ ചെയ്യുവാണെങ്കിൽ എളുപ്പമായിരിക്കും ചെയ്യാനായിട്ട്. കുറവുണ്ടെങ്കിൽ നമ്മൾ ആ ബ്രഷ് കൊണ്ട് തന്നെ ഒന്ന് ചെയ്തു പോകുക.
തന്നെ നമ്മൾ സെയിം ബ്രഷാണ് ഫുള്ള് യൂസ് ചെയ്യുന്നതെങ്കിൽ നന്നായിട്ട് കഴുകിയിട്ട് വേണം, ഒരു കളർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വേണം നമ്മൾ അടുത്ത കളറിൽ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റെയിനൂടെ നമ്മൾ ചെയ്യുമ്പോൾ അതിലേക്ക് വരുന്നതാണ്. അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് വേണം അടുത്ത കളറിൽ നോക്കി നമ്മൾ പെയിൻറ് ചെയ്യാനായിട്ട്. ഷെയർ ചെയ്തോളൂ.